ടീച്ചർ ജി, ഞാനൊരു തമാശ പറയട്ടെ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. കാരണമൊന്നുമില്ല. അവൾ പരിഭ്രമിച്ചു പോയി. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. വെൽക്കം ഓൾ ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാ മുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പഞ്ചമി. ഇപ്പോൾ വായിച്ചത് മലയാള സാഹിത്യത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള നോവലിലെ വളരെ പ്രധാനപ്പെട്ട വരികളാണ്. അതൊരു പ്രപ്പോസൽ സീനായിരുന്നു, ഒരു പ്രേമാഭ്യർത്ഥനയായിരുന്നു. വളരെ വ്യത്യസ്തമായിട്ടുള്ള മലയാള സാഹിത്യത്തിലെന്നല്ല, പൊതുവെ നമ്മുടെ ജീവിതത്തിലൊന്നും കണ്ടിട്ടില്ലാത്ത വളരെ റെയറായിട്ടുള്ള ഒരു പ്രപ്പോസൽ സീൻ. ടീച്ചർ ജിയോട് സർദാർജി നടത്തുന്ന പ്രണയ അഭ്യർത്ഥന. എം ടിയുടെ പ്രശസ്തമായിട്ടുള്ള നോവൽ മഞ്ഞ്, അതാണ് നമ്മുടെ ഇന്നത്തെ വായനയും ചർച്ചയും. എം ടിയുടെ മഞ്ഞ് 1964 ഈ ഒരു നോവൽ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നോവല്ല ആയിട്ടാണ്. നോവലും നോവലിൽ നിന്നുള്ള വ്യത്യാസങ്ങളൊക്കെ ടെക്നിക്കലി രണ്ടാണ്. അതിൽ ഒന്ന് രണ്ട് വരികൾ അതിനെപ്പറ്റി പറയാം. എന്നാലും അതിലേക്ക് വരുന്നതിന് മുൻപായിട്ട് 1964 പുറത്തിറങ്ങിയതാണ് മഞ്ഞ്. ഇതൊരു 80 പേജ്, അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും ചെറിയ നോവൽ എന്നുള്ള ഒരു ഖ്യാതി ഇതിനുള്ളത്. ഏറ്റവും കാച്ചിക്കുറുക്കി എഴുതിയ ഒരു പുസ്തകം, അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരം, ഒരു കാവ്യരൂപം എന്ന് തന്നെ പറയാം. അങ്ങനെ അത്രയും മനോഹരമാണ്, കാരണം കവിത പോലെ മനോഹരം എന്ന് നമ്മൾ പറയില്ലേ, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് മഞ്ഞ് എന്നുള്ള നോവൽ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഈ 1964 എന്ന് പറയുമ്പോൾ എത്ര 1058 വർഷങ്ങൾ പിന്നിട്ടു അല്ലേ. അപ്പോൾ ഇത് മഞ്ഞ് എന്നുള്ളത് നമ്മുടെ സാഹിത്യ പ്രേമികളുടെ മനസ്സിൽ ഈ മഞ്ഞ് മൂടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടു അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം അതിൻ്റെ കുളിർമ, അത് കുളിർമയാണോ, വിഷാദമാണോ, പ്രതീക്ഷയാണോ, എന്താണ് ഈ മഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ചേർത്ത് വയ്ക്കുന്നതിൻ്റെ കാരണം എന്നുള്ളത് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഏവരും എന്താണ് ഇത്രയും കുഞ്ഞു നോവൽ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നു, വീണ്ടും വീണ്ടും കേൾക്കാൻ, അതിൻ്റെ ചർച്ചകൾ, പഠനങ്ങൾ ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എം ടിയുടെ എന്തോ ഒരു മാജിക്, ശ്രീ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ഒരു മാജിക് ഇതിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. പക്ഷേ ഇതിപ്പോൾ വിമലയാണ് പ്രധാന കഥാപാത്രം. വിമലയിലും നമുക്ക് എപ്പോഴും മഞ്ഞത കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നൈനറ്റോളും വിമലയും ഒക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മഞ്ഞ്, നമ്മുടെ സാഹിത്യ പ്രേമികൾക്ക് മഞ്ഞ് വളരെ എന്താ പറയുക സുപരിചിതമാണെങ്കിലും പുതുതായിട്ട് ഉള്ള വായനക്കാരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളത് മഞ്ഞൊക്കെ നമ്മൾ വായിച്ചിരിക്കണം, അത് നമ്മുടെ വായനയിൽ ഉൾപ്പെടുത്താതെ പോകരുത്, പുസ്തക ശേഖരത്തിൽ ഉൾപ്പെടുത്താതെ പോകരുത്. അതൊക്കെ ഒരു എന്താണ് മസ്റ്റ് വാച്ച് എന്നൊക്കെ പറയുന്ന ചില മൂവീസ് പോലെ മസ്റ്റ് റീഡായിട്ടുള്ള ചില കൃതികളാണ്, എസ്പെഷ്യലി എം ടിയുടെ കൃതി ആയതുകൊണ്ട്. അധ്യായം 1 നമുക്ക് തുടങ്ങാം. വായിക്കാനൊന്നുമില്ല. കട്ടിലിൽ കിടന്ന് കൈ എത്തിച്ചാൽ കിട്ടാവുന്ന അകലത്തിൽ വെച്ച റേക്കിൽ അടുക്കില്ലാതെ കൂടിക്കിടക്കുന്നുണ്ട് പുസ്തകങ്ങൾ. എല്ലാം പലപ്പോഴായി വായിച്ചു തീർത്തവയാണ്. അവസാനം കയ്യിൽ കിട്ടിയത് അലസമായി മറച്ചു നോക്കി. സുഭഗമായ ശരീരം വിറ്റ് കിരീടം വരെ വിലയ്ക്കു വാങ്ങിയ ഒരു സുന്ദരിയുടെ കഥയാണ്. 4-5 പേജ് വായിച്ചു. മടുപ്പ് തോന്നി. പുസ്തകം മെത്തയിലിട്ട് കണടച്ച് കിടന്നു. അടച്ചിട്ട ചില്ലുജാലകത്തിൻ്റെ നേർത്ത വിടവുകളിലൂടെ തണുപ്പ് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. എണ്ണമറ്റ നേർത്ത ശബ്ദങ്ങൾ കൂടിക്കലർന്ന് താളമുണ്ടാവുമ്പോഴാണ് നിശബ്ദത തോന്നുന്നത്. നിശബ്ദത ഒരു സംഗീതമാണ്. പുറത്തെ മൂടൽ മഞ്ഞ് മുറിക്കകത്തേക്ക് കടന്നു വന്ന് മുക്കിക്കളയുന്നു. വാതിൽക്കൽ മുട്ടുകേട്ടാണ് കണ്ണു തുറന്നത്. എത്ര നേരമാണ് മയങ്ങിക്കിടന്നത്. മുറിയിൽ മഞ്ഞ് കടന്നതല്ല, ഉറക്കത്തിൻ്റെ നനുത്ത മൂടുപടം ഊർന്നു വീഴുന്ന കണ്ണുകളെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. വീണ്ടും മുട്ടുകേട്ടു. അമർസിംഗ് ആയിരിക്കുമെന്ന് കരുതിയാണ് വാതിൽ തുറന്നത്. രശ്മി വാജ്പേയാണ്. ഇന്നലെയും ഇന്ന് കാലത്തുമായി മറ്റു കുട്ടികൾ സ്ഥലം വിട്ട് കഴിഞ്ഞിരിക്കുന്നു. രശ്മി മാത്രം ബാക്കിയാണെന്ന കാര്യം അപ്പോഴാണ് ഓർത്തത്. ടീച്ചർ ജി, ഞാൻ പോകുന്നു. നല്ലത്. രശ്മിയുടെ കടും പച്ച നിറത്തിലുള്ള ഉള്ളൻകോട്ട് തുറന്നിട്ടിരിക്കുന്നു.
നെറ്റിയിൽ വലിയ കറുത്ത പൊട്ടും നുണക്കുഴികളുമുള്ള രശ്മി. ചോക്ലേറ്റ് നിറമുള്ള അവളുടെ കവിളുകളിൽ ചോരത്തുടിപ്പ് മിന്നിമറഞ്ഞു. ശരി, ആരാണ് വന്നത് രശ്മി? വളരെ അലസമായ സ്വരത്തിൽ ചോദിച്ചു. ജ്യേഷ്ഠൻ. ആ ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നപ്പോൾ വിമല മുഖം കണ്ടു. വെള്ളാരം കണ്ണുകൾ. നിന്റെ ജ്യേഷ്ഠന് ഈ വെള്ളാരം കണ്ണുകൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാൻ തുടങ്ങിയതാണ്. മുഖത്ത് നിഴലും വെളിച്ചവും കയറി ഇറങ്ങി നിൽക്കുന്ന രശ്മി വാജ്പേയിയുടെ കണ്ണുകളിൽ നോക്കിയപ്പോൾ ദീനമായ ഒരു അഭ്യർത്ഥന ഉണ്ടായിരുന്നു. പൊയ്ക്കോളൂ. നമസ്തേ ടീച്ചർ ജി. നമസ്തേ ടീച്ചർ ജി. എന്നാണ് പോകുന്നത്? നാളെ. ഒട്ടും ആലോചിക്കാതെ മറുപടി പറയാം. വെക്കേഷൻ്റെ തുടക്കത്തിൽ അവരെല്ലാം ചോദിക്കാറുള്ളതാണ്. തിരിച്ചെത്തുമ്പോഴും ചോദിക്കും, ടീച്ചർ ജി എന്ന് വന്നു? ചിലപ്പോൾ ഒന്നും പറയില്ല, ആവർത്തിച്ച് ചോദിച്ചാൽ പറയും ഇന്നലെ. ചൗക്കിദാർ അമർ സിംഗ് അത് കേട്ടിട്ടുണ്ട്. പ്രായത്തിൻ്റെ വരകളും കുറികളും വീണ ആ മുഖത്ത് ഒരു ചലനവും കാണില്ല. നാളെയുടെയും ഇന്നലകളുടെയും മധ്യത്തിൽ ഒഴിവുകാലം കടന്നുപോകുന്നു. വർഷങ്ങളിലെ വസന്തങ്ങൾ. രശ്മി ഇന്ന് രാത്രി വീട്ടിലെത്തുമോ? അവളുടെ കവിളുകളിലെ തുടിപ്പും കണ്ണുകളിൽ പുളയുന്ന പ്രകാശനാളങ്ങളും വരാൻ പോകുന്ന നിമിഷങ്ങളെ ഘോഷിക്കുന്നുണ്ട്. വിമല അമർഷത്തോടെ സ്വയം പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചുവെന്ന് കരുതണ്ട കുട്ടി. ഏറ്റവും ഒരു ഈ മഞ്ഞിൻ്റെ ഒരു സാന്നിധ്യം ത്രൂ ഔട്ട് ഈ പുസ്തകത്തിൽ ഉടനീളം ഉണ്ട്. പുതിയ വർഷം ചലനമില്ലാതെ വെറുങ്ങലിച്ച് നിൽക്കുന്നു. അടഞ്ഞുകിടക്കുന്ന ജാലകം തുറന്നിട്ടു. തണുത്ത വായു ആവേശത്തോടെ വന്ന് കെട്ടിപ്പിടിച്ച ശേഷം മുറിയിൽ കുറ്റബോധത്തോടെ പരുങ്ങി നിന്നു. ആകാശം നരച്ച് വിളറിക്കിടക്കുകയാണ്. നേർത്ത മഞ്ഞിൻ പടലങ്ങൾ അകലത്തെ പൈൻമര കാടുകൾക്കിടയിൽ ഊളിയിട്ട് കളിക്കുന്നു. ഡിസംബർ മാസത്തിൽ ഉച്ച നേരത്ത് നിത്യവും ഈ ജാലകം തുറന്നിട്ട് കുറച്ചിട നോക്കി നിൽക്കാറുണ്ട്. മലനിരകൾ മാസങ്ങൾക്ക് ശേഷം ഇളം ചൂടേൽക്കുന്ന ചൈത്രത്തിൻ്റെ മധ്യാഹ്നങ്ങൾ. വെയിൽ തെളിയുമ്പോൾ കുന്നിൻ ചെരുവുകളിൽ മഞ്ഞുരുകിയ വെള്ളിയൊഴുക്കുകൾ കാണാവുന്നു. ഇന്നലെയുടെ കണ്ണീർ ചോലകൾ. അവൾ നോക്കി നിൽക്കെ നരച്ച ആകാശം തെളിഞ്ഞു. പതുക്കെ പതുക്കെ മലയോരത്തിൽ ഇളവെയിൽ പരന്നു. താഴ്വരയിലെ നടപ്പാതയുടെ വളവിലെ കൂറ്റൻ ബർച്ചുമരത്തിൻ്റെ നനവുള്ള ഇലച്ചാർത്തുകൾ തിളങ്ങുന്നു. മഞ്ഞും മേഘവും കലർന്നു നിന്ന വിദൂരതയിൽ കൊടുമുടികളുടെ നരച്ച ശിരസുകൾ തെളിയുന്നു. വിമല ഒരുപാട് എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയുണ്ട്. അതാണ് സുധീർ കുമാർ മിശ്ര. അപ്പോൾ സുധീർ കുമാർ മിശ്രയെ പരിചയപ്പെടുത്തുന്നത് ഒരു കത്തിലൂടെയാണ്. ഒരു ക്യാരക്ടറിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ലെറ്ററിലൂടെയാണെന്ന് തന്നെ പറയാം. ലോകത്തിൻ്റെ മുകൾ തട്ടിൽ നിൽക്കുകയാണ് നിങ്ങൾ എന്ന് തോന്നിപ്പോകുന്നു. ഉറക്കറയുടെ അടഞ്ഞ ജാലകത്തിൻ്റെ പഴുതുകളിലൂടെ അരിച്ചെത്തുന്ന പകൽ വെളിച്ചത്തിൽ നിന്ന് മാനം കാക്കാൻ വലിച്ചു താഴ്ത്തിയ കൊതുകുവല ചുരുളുകളാണ് ചുറ്റും രൂപം കൊള്ളുന്നത്. ചുവപ്പ് കലർന്ന അന്തിവെളിച്ചം പുളയുന്ന ഹിമ ശിഖരങ്ങളാണ് നിങ്ങളുടെ കണ്ണുകളുടെ അതിർത്തി കുറിക്കുന്നത്. സ്നേഹത്തോടെ ഒരിക്കലും ഓർമ്മിച്ചിട്ടില്ലാത്ത രാജ്യത്തിൻ്റെ അതിർത്തികൾ. ശിശിരത്തിൻ്റെ അവസാനത്തെ ഒരു നിമിഷം. ഒരു നിമിഷം ജീവിതത്തിൻ്റെ ഒരു നിമിഷം. കാലത്തിൻ്റെ നടപ്പാതയിൽ ഈ നിമിഷം പണ്ടേ സ്ഥാനം പിടിച്ചതായിരുന്നു. സുധീർ കുമാർ മിശ്ര, 1955 May 19. ഓടിക്കിതച്ചും കാലിടറിയും അവസാനം നിങ്ങൾ ഇതിന് സമീപം എത്തിയിരിക്കുന്നു. യുഗങ്ങൾക്ക് മുൻപേ നിങ്ങൾക്ക് വേണ്ടി രേഖപ്പെടുത്തിയ നിമിഷം. ഉറക്കം കഴിഞ്ഞ് ഉത്സാഹം കെട്ട മുഖത്തോടെ ആർക്കോ വേണ്ടി അണിഞ്ഞ് ഒരുങ്ങുകയാണ് ചുറ്റുപാടും. നഗരത്തിൻ്റെ ഹൃദയം അവൾക്ക് വായിക്കാം, അന്യോന്യം അവർക്ക് മനസ്സിലാക്കാം. 9 വർഷങ്ങൾ അന്യോന്യം അറിഞ്ഞ കൂട്ടുകാരെന്ന നിലയ്ക്ക് ചോദ്യം മനസ്സിൽ നിന്ന് പുറത്ത് കടക്കുകയില്ല. ഏത് ചോദ്യം? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിയാണ് ഈ നഗരം ഉടുത്തൊരുങ്ങുന്നത്? ആർക്ക് വേണ്ടിയാണ് വിമല ഈ കാത്തിരിക്കുന്നത്? ആ ചോദ്യം അന്യോന്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നഗരവും വിമലയും. നൈനിറ്റോളിലെ കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയാണെന്ന് പറയുന്നു. അപ്പോൾ കാലാവസ്ഥ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് പല തരത്തിലുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തൻ്റെ കുടുംബത്തിലെ കാലാവസ്ഥയിലേക്കാണ് ആ നൈനിറ്റോളിൻ്റെ കാലാവസ്ഥയിൽ നിന്നും നേരെ വിമല
വിമലയുടെ ഓർമ്മകൾ നമ്മളെ കൊണ്ട് ചേർന്ന് എത്തിക്കുന്നത് കുടുംബത്തിലെ കാലാവസ്ഥയിലേക്കാണ്. എന്തുകൊണ്ടായിരിക്കും വിമല തൻ്റെ കുടുംബത്തിൽ നിന്നും വിട്ടുമാറി ഇവിടെ 9 വർഷങ്ങളായി ഒറ്റയ്ക്ക് വന്ന് താമസിക്കുന്നത്, ഒരിക്കലും വെക്കേഷന് പോലും വീട്ടിലേക്ക് പോവാതെ ഇവിടെ വന്ന് താമസിക്കുന്നത്? അതിൻ്റെ കാരണങ്ങൾ എപ്പോഴും വീട്ടിനകത്തെ ചൂട് പിടിച്ച കാലാവസ്ഥയാണ് എന്ന് പറയുന്നു. ഇതിലുമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ് വിമലയുടേത്. വിമലയുടെ അച്ഛൻ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അവിടെ പക്ഷേ അദ്ദേഹം അവിടെ നിന്ന് തൻ്റെ സ്വന്തം സ്ഥലത്തെ അദ്ദേഹം ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല. മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ആണ് ഈ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയത്. അമ്മ, വിമലയുടെ അമ്മ കുറച്ച് എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സുമായിട്ട് അവിഹിത ബന്ധങ്ങളിലൂടെ പോയി. സഹോദരി അനിതയും അതെ, സഹോദരനുണ്ട് ബാബു. ആ സഹോദരനാകട്ടെ ചില എന്താണ് കൂട്ടുകെട്ടുകൾ, തെറ്റായ കൂട്ടുകെട്ടുകളും മറ്റ് വഴികളിലേക്കും ഒക്കെ തിരിഞ്ഞ് അങ്ങനെ വല്ലാത്തൊരു കുടുംബം. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ആത്മബന്ധമൊന്നും അവരോട് വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. വലിയ വലിയ അടുത്ത സുഹൃത്തുക്കളൊന്നും വിമലയ്ക്കുള്ളതായിട്ട് കാണിക്കുന്നില്ല. അതുപോലെ സുഹൃത്തുക്കൾ ഇൻ ദ സെൻസ് ഈ സുധീർ കുമാർ മിശ്രയെ മാറ്റി നിർത്തിയാൽ പിന്നെന്താ, അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ചില കത്തുകൾ എഴുതുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വളരെ മെക്കാനിക്കലായിട്ട് ചില കത്തുകൾ, അതായത് എന്താ 1-2 വരികളിൽ നിർത്തുന്ന കത്തുകൾ. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഉൾവലിഞ്ഞ ഒരു നേച്ചർ, വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു വിമലയെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിൽ തന്നെ അച്ഛനോട് വളരെ ബഹുമാനമുണ്ടെങ്കിലും നല്ല വഴിക്ക് നടക്കാത്ത തൻ്റെ അമ്മ, അനിയത്തി, അതുപോലെ തന്നെ സഹോദരൻ, അവരോടൊന്നും തന്നെ വലിയ എന്താണ് ആത്മബന്ധം പുലർത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അതാണ് നാനറ്റോളിൻ്റെ കാലാവസ്ഥയും വിമലയുടെ കുടുംബത്തിൻ്റെ കാലാവസ്ഥയും. ചൂട് പിടിച്ച കാലാവസ്ഥയിൽ നിന്നും അതുകൊണ്ടായിരിക്കാം വിമല നാനറ്റോളിൻ്റെ തണുത്ത കാലാവസ്ഥയിലേക്ക്, മഞ്ഞിൻ്റെ ഒരു പക്ഷേ അവിടെ വരുമ്പോഴായിരിക്കും മനസ്സ് തണുക്കുന്നത്. അതുകൊണ്ടായിരിക്കാം വിമല ആ നാനറ്റോളിൽ നിന്നും വിട്ടുപോരാതെ ഇവിടെ നിന്ന് മാറി അവിടെ തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതുപോലെ ചില പ്രതീക്ഷകളും അവിടെ അവളെ പിടിച്ച് നിർത്തുന്നുണ്ട്. സുധീർ കുമാർ മിശ്ര എന്ന ആ ഒരു വ്യക്തി ഒരു എപ്പോഴോ ഒരു അദ്ദേഹം പിരിഞ്ഞു പോയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയും അവിടുത്തെ കാലാവസ്ഥ, അതായത് ഈ ചൂട് പിടിച്ച കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും തണുത്ത ആ ഒരു അന്തരീക്ഷത്തിലേക്കുള്ള അവളുടെ ആ ഒരു മാറ്റം, ആ മാറ്റം അവൾ എപ്പോഴും തൻ്റെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും ആ മഞ്ഞിൻ്റെ കുളിരിൽ അവൾ സ്വയം അങ്ങനെ കൂടാൻ ആഗ്രഹിക്കുന്നു. മേഫ്ലാർ എന്നൊരു ബോട്ടിൽ അവിടെ ബുദ്ധു എന്നൊരു തോണിക്കാരനാണ് ആ ബോട്ട് തുഴയുന്നത്. അപ്പം ബുദ്ധുവിനെ പലരും എന്താ ഗോരാ സാഹിബ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കാരണം അവന് വെള്ളാരൻ കണ്ണുകളാണ്, അവൻ്റെ അച്ഛൻ ഒരു വെള്ളക്കാരനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവൻ അച്ഛനെ കണ്ടിട്ടില്ല, അവൻ മറ്റൊരു പ്രതീക്ഷയിൽ ജീവിക്കുന്നു. എന്താണ് ആ പ്രതീക്ഷ? അവൻ്റെ അച്ഛനെ എന്നെങ്കിലും, അവൻ്റെ അമ്മ മരിച്ചുപോയി, അപ്പോൾ എന്നെങ്കിലും അവൻ്റെ അച്ഛനെ കണ്ടുമുട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അച്ഛൻ്റെ ഒരു പഴയ അച്ഛനെന്ന് കരുതപ്പെടുന്ന വ്യക്തിയുടെ ഒരു പഴയ വെള്ളക്കാരൻ്റെ ഒരു ഫോട്ടോ അവൻ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്, അവൻ്റെ കോട്ടിനുള്ളിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ ഫോട്ടോയും ഇങ്ങനെ വെച്ചിട്ട് എല്ലാ വർഷവും എല്ലാ കൊല്ലത്തെയും ആ ഒരു സീസൺ എന്ന് പറയുമ്പോൾ ആ ഒരു ഏപ്രിൽ മെയ് സീസൺ വരുമ്പോഴത്തേക്കും വിനോദസഞ്ചാരികൾ വരുന്നു. അപ്പോഴെല്ലാം തൻ്റെ അച്ഛൻ വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷ, അവിടെയും പ്രതീക്ഷയാണ്. ഇൻ്റലക്ച്വലി രണ്ടുപേരും രണ്ട് വ്യത്യസ്ത തരത്തിലുള്ളവരാണെങ്കിലും വിമലയും ബുദ്ധുവിനെയും ഒക്കെ അവിടെ പിടിച്ചു നിർത്തുന്ന ഘടകം എന്താണ്? ഈ ഒരു പ്രതീക്ഷയാണ്. തങ്ങൾ ഇഷ്ടപ്പെടുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ എത്തും, എന്നെങ്കിലും എത്തും, വരും, വരാതിരിക്കില്ല എന്നുള്ള ആ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷയാണ് മനുഷ്യനെ ഇങ്ങനെ നിലനിർത്തുന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് മേൽ ഒരു മഞ്ഞിൻ്റെ മൂടുപടമുണ്ട്. അത് എന്തിൻ്റെ മൂടുപടമായി? ഒരു വിഷാദ ചെവിയുണ്ട് എല്ലാത്തിനും. ആ ഒരു വിഷാദത്തിൻ്റെ മഞ്ഞിൻ്റെ മൂടുപടമാണ്. അപ്പോഴാണ് ആ പ്രതീക്ഷയുടെ ആ ഒരു ലെവലൊന്ന് മാറുന്നത്. വെറും പ്രതീക്ഷയല്ല, ഒരു വിഷാദം, ഒരു സങ്കടമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരൊന്നും വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു എക്സ്പെക്റ്റേഷനാണ്, ഒരു പക്ഷേ നമ്മൾ 100-ൽ 1% പ്രതീക്ഷ ഉണ്ടാവുള്ളൂ. ആ പ്രതീക്ഷയെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന മനുഷ്യരാണ്. എനിക്ക് തോന്നുന്നു ലോകത്ത് മെജോറിറ്റി മനുഷ്യർ ചിലപ്പോൾ അങ്ങനെ. നമുക്കറിയായിരിക്കും ഒരിക്കലും ഈ ഒരു മനുഷ്യനെ ഒരിക്കലും നമ്മൾ കണ്ടുമുട്ടാൻ പോകുന്നില്ല, എന്നാലും ഒരു പ്രതീക്ഷ. അതുപോലെ ബുദ്ധുവിനും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അറിയാം ഒരിക്കലും ഒരു പക്ഷേ അവൻ്റെ അച്ഛൻ വരില്ല, എന്നാലും എല്ലാ സീസണിലും അവൻ പ്രതീക്ഷിക്കുന്നു എപ്പോഴെങ്കിലും അച്ഛൻ വന്നാലോ
എന്നുള്ള ഒരു പ്രതീക്ഷ. മഞ്ഞപ്പല്ലുകളും മുഖത്ത് പുള്ളിക്കുത്തുകളുമുള്ള ബുദ്ധുവിനോട് സ്നേഹം തോന്നി. അവൻ്റെ കഥ കേട്ടവരെല്ലാം പരിഹസിച്ചിട്ടേ ഉണ്ടാവൂ. പക്ഷേ അവൾക്കത് മനസ്സിലാക്കാം. കാരണം 9 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട ഒരു സ്വപ്നം വീണ്ടും മുന്നിൽ ജീവൻ കൊള്ളുമെന്ന് ഓരോ ഏപ്രിൽ മാസത്തിലും ഓർത്തു പോകുന്നു. താഴ്വരകൾ എങ്ങനെന്നോ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി ഒരുങ്ങാൻ ആരംഭിക്കുമ്പോൾ അകത്ത് അടക്കി ഒളിപ്പിച്ച ഒരു കോണിൽ നിന്ന് മർമ്മരമുയരുന്നു. ഞാൻ ആരെയും കാത്തിരിക്കുന്നില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു നോക്കി. ആരെയാണ് വഞ്ചിക്കുന്നത്? ഉച്ചയായി സംസാരിക്കുന്ന ആ മനുഷ്യനെ 5 ദിവസം മുമ്പാണ് കണ്ടത്. തടാക തീരത്ത് വെച്ച് ചിരിച്ചുകൊണ്ട് സമയം ചോദിച്ചത് 5 ദിവസം മുൻപാണോ? ബസ്സിൽ അടുത്തിരിക്കേണ്ടി വന്നത് അന്ന് രാവിലെയാണോ? 5 വർഷങ്ങളേക്കാൾ അപ്പുറമാണല്ലോ. വാക്കുകൾ ശബ്ദങ്ങളൊക്കെ വളരെ അകലെയാണ്. വരൂ, അടഞ്ഞ ജാലകത്തിലൂടെ അകത്ത് ഒളിച്ചു കിടക്കുന്ന വെളിച്ചത്തിൽ കണ്ണടച്ചു കിടന്നപ്പോൾ വിദഗ്ധമായ വിരലുകൾ ശരീരത്തിൽ സഞ്ചരിച്ചപ്പോൾ വട്ടം വീശി വിടരുന്ന ഓളങ്ങളുടെ മധ്യത്തിൽ താണുപോയ കല്ലിൻ്റെ അവ്യക്ത സ്ഥാനം പോലെ ഒരു ഓർമ്മ മാത്രമുണ്ട്. അത് സംഭവിക്കുമെന്ന് കരുതിയതാണ്. അരുത്, എനിക്ക് വയ്യ. സ്വരം ദുർബലമായിരുന്നു. സാരമില്ല. കൺപോളകൾ തുറക്കാൻ ശ്രമിച്ചപ്പോൾ പ്രകാശമുള്ള ആ നീലക്കണ്ണുകൾ എണ്ണമിനിപ്പ് ഇറങ്ങി വന്ന് മടങ്ങിയ പോലെ ഒരു നിമിഷത്തിൽ തോന്നി. ഒരു പുതിയ നമ്മുടെ ഗോൾഡൻ ന്യൂക്കിലാണല്ലോ പുതിയ വിസിറ്റേഴ്സൊക്കെ വരുന്നത്. ഓരോ വർഷവും ഈ വെക്കേഷന് ഓരോരോ പുതിയ പുതിയ വിസിറ്റേഴ്സാണ് വരുന്നത്. എങ്ങനെയാണ് ഈ സർദാർജിയെ കാണുന്നില്ല, പക്ഷേ ഇപ്പുറത്തെ ഈ റെസിഡൻസ് സ്കൂളിൽ നിന്നിട്ടാണ് അവിടുത്തെ നീക്കങ്ങൾ അറിയുന്നത്. ആര്? വിമല. അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ആദ്യം കേൾക്കുന്നത് ഇക്താരയുടെ സംഗീതമാണ് കേൾക്കുന്നത്. ഇക്താര എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റിൻ്റെ സംഗീതമാണ് കേൾക്കുന്നത്. ഒറ്റക്കമ്പി ഉറപ്പിച്ച മുഴം നീളത്തിലുള്ള ഇക്താരയുടെ സ്വരം ഉയർന്നപ്പോൾ വിമല ചെവിടോർത്തു. അപ്പോൾ ഈ മനുഷ്യന് എത്ര പ്രായം വരുമെന്നോ അയാൾ കുടുംബമായിട്ടാണോ വന്നിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും മറ്റാരെങ്കിലും കൂടെ ഉണ്ടോ എന്നോ ഒന്നും തന്നെ അറിയില്ല. ഓരോ കൊല്ലവും ഓരോരുത്തർ വരുന്നു. പിന്നെ ഈ അമർസിംഗ് പറഞ്ഞിട്ടാണ് സർദാർജിയാണ് എന്നുള്ള വിവരം അറിയുന്നത്. എന്നാൽ ഭിത്തിക്കപ്പുറത്ത് നിന്നും ചിലമ്പിച്ച ഒരു സ്വരവും ഇക്താരയുടെ തേങ്ങലുകളും ഒഴുകി വരുന്നു. അപ്പോൾ വിമലയുടെ കണ്ണുകൾ അത് കേൾക്കുമ്പോൾ വിമലയുടെ കണ്ണുകൾ താണി നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു, നനഞ്ഞു വരുന്നു. കാക്കയെ പറക്കൂ വളരെ ദൂരത്തോളം, എൻ്റെ പ്രിയതമനോട് ചോദിക്കൂ, എന്നെ മറന്നതെന്തേ? അവൾ സ്വയം താക്കീത് ചെയ്തു. 31 വയസ്സായ ഒരു സ്ത്രീ നാടോടിപ്പാട്ട് കേൾക്കുമ്പോൾ ദുർബലയാവരുത്. വിസ്മൃതിയിൽ കഴിയുന്ന ആ നാടൻ പെൺകുട്ടിയുടെ ശബ്ദം അവൾ കേൾക്കുന്നു. ഹൃദയത്തിൻ്റെ ഒരു കഷ്ണം കടലാസാക്കി വിരൽ മുറിച്ച് പേനയാക്കി കാജൽ കണ്ണീരിൽ ചാലിച്ച് മഷിയാക്കി ഞാൻ സന്ദേശമെഴുതട്ടെ. സർദാർജിയുടെ വിരലുകൾ കൊള്ളുന്നത് തൻ്റെ ഉള്ളിൽ എവിടെയോ ആണ്. ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും വായിക്കാമെന്ന് തോന്നി. സ്റ്റാൻഡിലെ പുസ്തകങ്ങൾ മറിച്ചു നോക്കിയപ്പോൾ ഒരു കവിതാ സമാഹാരം കിട്ടി. പലവട്ടം എടുത്ത് പെരുമാറിയതുകൊണ്ട് ചട്ട വിട്ടുപോന്നിരിക്കുന്നു. വയലറ്റ് മഷി കൊണ്ട് 1-ാം പേജിൽ നെടുനീളത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. സുധീർ കുമാർ മിശ്ര, ജനുവരി 1955. ഇനി നമുക്ക് സർദാർജിയിലേക്ക് വരാം കേട്ടോ. വളരെ സരസനായിട്ടുള്ള ഒരു വ്യക്തിയാണ് സർദാർജി. അപ്പോൾ സർദാർജി ഭയങ്കര സംസാരമാണ് കേട്ടോ. ആരുമായിട്ടാണ് ആദ്യം നമ്മളെ ആദ്യമേ പറഞ്ഞു, വിമല കുറച്ച് ഇൻട്രോവേർട്ടാണ്, അധികം സംസാരിക്കില്ല. പക്ഷേ സർദാർജി ആദ്യം കമ്പനി അടിച്ചത് അമർസിംഗുമായിട്ടാണ്. അത് അറിയാമല്ലോ. അപ്പോൾ അമർസിംഗിന് അല്പം എന്തെങ്കിലും മദ്യപിക്കാനുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമർസിംഗ് നല്ലപോലെ സംസാരിക്കും. അങ്ങനെ അപ്പോഴാണ് ഒരു ട്രങ്ക് കോൾ വരുന്നത് കേട്ടോ. BBGക്ക് ഒരു ഫോൺ വന്നിരിക്കുന്നു, ട്രങ്ക് കോൾ. അകത്തൊരു നടുക്കമുണ്ടായി. ഒരു നിമിഷം സ്തംഭിച്ചു നിന്ന ശേഷം മുറിക്കകത്തേക്ക് കടന്ന് ഷോൾ എടുത്ത് പുതച്ചു. ജീവിതത്തിൽ എന്തോ സംഭവിക്കാൻ പോവുകയാണ്. വിദൂരതയിൽ എവിടെ നിന്നോ സുപരിചിതമായ ഒരു ശബ്ദം. പബ്ലിക് കോൾ ഓഫീസിൻ്റെ വാതിൽ ചാടി റിസീവർ കയ്യിലെടുത്തു. വളരെ സാവധാനത്തിലായിരുന്നു കയ്യിലെടുത്തത്. മനസ്സപ്പോൾ ശാന്തമായിരുന്നു. ബാബുവിൻ്റെ ശബ്ദം. എന്ത്? അതെ, കാലത്ത്. അതെ ചേച്ചി, കാലത്ത് 5:30. ഒരു നിമിഷം നിന്നു. ഇളം വെയിൽ, സന്ദർശകരുടെ സൗഭാഗ്യമായ പ്രഭാതമാണ് ചുറ്റും. പിന്നിൽ ബസ് സ്റ്റാൻഡ് ഇരമ്പുന്നു. ഈ ബഹളത്തിനൊക്കെ ഇടയിലാണ് വിമല തൻ്റെ അച്ഛൻ്റെ മരണവിവരം ഈ ട്രങ്ക് കോളിലൂടെ അറിയുന്നത്. അതെ, കാലത്ത് 5:30. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. വർണ്ണങ്ങളുടെയും ശബ്ദങ്ങളുടെയും അലകൾ സഞ്ചരിക്കുന്നു.
അപരിചിതരുടെ ആയിരം മുഖങ്ങൾ. അക്കൂട്ടത്തിൽ 9 വർഷത്തിനിപ്പുറം കണ്ട ഒരു പെൺകിടാവിനെ അന്വേഷിക്കുന്ന കണ്ണുകളുണ്ടോ? മഷി എഴുതിയ പോലുള്ള കണ്ണുകൾ, നെറ്റിയിലേക്ക് തെറിച്ച് വീണ് കിടക്കുന്ന മുടിക്ക് കീഴെ നീലിമ തിളങ്ങുന്ന കണ്ണുകൾ. പക്ഷേ അച്ഛൻ്റെ മരണം അറിഞ്ഞിട്ടും ഇവൾ അപ്പോഴും ചിന്തിച്ചത് ഇപ്രകാരമാണ് എന്നുള്ളതാണ്. ഈ ഒരു ക്യാരക്ടർ എത്ര സ്ട്രേഞ്ചാണ്. വിമല ഈസ് വെരി യുണീക്ക് ആൻഡ് സ്ട്രേഞ്ച്. നമുക്ക് ആർക്കും പിടിതരുന്നില്ല. ആ എംറ്റിയുടെ ആ ഒരു പാത്ര സൃഷ്ടി എന്ന് പറയുന്നത് വിമലയെ നമുക്ക് ആർക്കും പിടിതരുന്നില്ല. അച്ഛൻ മരിച്ച വാർത്ത അറിയുമ്പോഴും ഈ ചുറ്റുപാടും വന്നിറങ്ങിയ സഞ്ചാരികളിൽ ആ മുടി ഇങ്ങനെ നെറ്റിയിലേക്ക് പാറി വീണ നീല കണ്ണുകളുള്ള, എന്താണ്, കണ്ണെഴുതിയതുപോലുള്ള മിഴികളുള്ള ആ ചെറുപ്പക്കാരനെ തിരക്കുകയാണ് ആര്? വിമല. ബുദ്ധു എവിടെയാണ്? കഷണ്ടിക്കാരനായ ആ മുറിയൻ കാലുകളക്കാരൻ സായിപ്പാണോ? ചിത്രം എവിടെ ബുദ്ധു? ബോട്ട് ജെട്ടിയിലെ ആൾപിടിയന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഗോരാ സാഹിബിൻ്റെ പടം സൂക്ഷിക്കുന്ന ഒരു ചെറുക്കൻ്റെ കണ്ണുകൾ ഈ ബഹളത്തിനകത്ത് ചികഞ്ഞു നോക്കുന്നുണ്ടോ? വിമല നടന്നു. ഈശ്വര, എനിക്കെന്തോ തകരാറുണ്ട്. ഒന്ന് കരയാൻ പോലും കഴിവില്ലല്ലോ. തൻ്റെ കാലടിവെപ്പുകൾ പതറുന്നില്ലെന്ന് അവൾ ഓർമ്മിച്ചു. ദുഃഖത്തിൻ്റെ നീർപ്പാടകൾ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നില്ല. പ്രഭാതത്തിൽ 5:30 എൻ്റെ അച്ഛൻ മരിച്ചു. മരണത്തിൻ്റെ വാർത്തയുടെ മുമ്പിൽ നീർച്ചുഴിയിൽപ്പെട്ട ഒരു പുൽക്കൊടി പോലെ ആടി ഉലഞ്ഞ് നിസ്സഹായമാവുമെന്ന് മനസ്സിൽ കണ്ടിരുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. കനത്ത ശാന്തത മാത്രമാണ് മനസ്സിൽ. ഗോൾഡൻ നൂക്കിൻ്റെ അതിർത്തിയിൽ വെട്ടിയൊരുക്കിയ മുൾച്ചെടികളുടെ പിന്നിൽ നിൽക്കുന്ന സർദാർജിയുടെ കണ്ണുകൾ തിളങ്ങി. ആരാണ് ടീച്ചർജി വിരുന്ന്? അവൾക്ക് മനസ്സിലായില്ല. ചൗക്കിദാർ ട്രങ്കൾ വന്നെന്ന് പറഞ്ഞു. ആരാണ് വിരുന്ന്? മരണമാണ് എൻ്റെ വിരുന്നുകാരൻ. ഉച്ചത്തിൽ ആർത്ത് വിളിക്കാൻ തോന്നി. തൻ്റെ നിശബ്ദതയെ ശ്രദ്ധിച്ച് കണ്ണുകളിലെ കുസൃതിച്ചിരി മായ്ച്ചു കളഞ്ഞു. നേരിയ അമ്പരപ്പോടെ നിൽക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്ത് ധീരതയോടെ നോക്കി. ശബ്ദം ചിലമ്പാതിരിക്കാൻ ആഗ്രഹിച്ചു. ആരും വന്നില്ല. പോയതാണ് എൻ്റെ അച്ഛൻ. തപാൽ ഓഫീസിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഓരോ കാലടിവെപ്പിലും കനം കൂട്ടിവെച്ച ശാന്തത മുഴുവൻ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുമോ എന്ന് ഭയന്നുപോയി. കരയരുത്, കരയരുത്. കണ്ണുകളുടെ പശ്ചാത്തലത്തിൽ എവിടെയോ വേരുകൾ ഇളകുന്നതുപോലെ ഒരു കടച്ചിൽ തോന്നി. മുറിക്കകത്തെത്താൻ വേണ്ട നിമിഷങ്ങൾക്ക് എന്തൊരു ദൂരമാണ്. അവിടെയും ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. കാരണം ആ ഒരു മരണം അനുഗ്രഹമായിരുന്നു അച്ഛനെന്നുള്ളത് വിമലയ്ക്കറിയാം, നല്ല ബോധ്യമുണ്ട്. പക്ഷേ അതൊരു ചാൻസായിട്ട് വിചാരിച്ച ചിലരുമുണ്ട്. കാരണം അമ്മയ്ക്കൊരു അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതൊരു ആൽബർട്ട് ഗോമസ് എന്നുള്ളൊരു വ്യക്തി, ആ വ്യക്തിയാണ് ആ വീട്ടിൽ അധികാരങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത്. കാരണം അച്ഛൻ പോയി, ഒരു ആളെന്നുള്ള നിലയ്ക്ക് അച്ഛനുണ്ടായിരുന്നു, അച്ഛനും പോയി. അപ്പോൾ ആ വ്യക്തി അവിടെ നിൽക്കുന്നത് തന്നെ വിമലയ്ക്ക് വളരെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. അപ്പോൾ അത് അതിനെക്കുറിച്ച്, അപ്പോൾ ആ മരണ വീട് അവൾക്ക് രാത്രി ഭയപ്പാടുള്ളതാക്കി. അച്ഛൻ്റെ മുറിയിലേക്ക് ആരും പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അവൾ അന്ന് അനിയത്തി അവളുടെ കൂടെ സഹോദരി കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. അപ്പോൾ അമ്മയെ കൂടുതൽ ആശ്വസിപ്പിക്കുന്നത് ഈ പറയുന്ന ആൽബർട്ട് ഗോമസ് ആണ്. അപ്പോൾ വല്ലാത്ത ഒരു ശ്വാസമുട്ടലാണ് വിമലയ്ക്ക്. അപ്പോൾ തൻ്റെ വീട്ടിൽ ഈ മരണം, അച്ഛൻ്റെ മരണത്തിനായിട്ട് വരുമ്പോഴെങ്കിലും കുറച്ച് ദിവസം സഹോദരി നിൽക്കും, തങ്ങളുടെ ചേച്ചി വിമല നിൽക്കും എന്ന് വിചാരിച്ചെങ്കിലും അവർക്ക് തെറ്റി. കഴിഞ്ഞിട്ട് വരുന്നതുകൊണ്ട് വിമലയെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്നുണ്ട്. പക്ഷേ ഒരിക്കലും സർദാർജി സഹതാപ വാക്കുകളൊന്നും തന്നെ വിമലയോട് പറയുന്നില്ല. അപ്പോൾ അതാണ് ആ അച്ഛൻ്റെ മരണം അറിഞ്ഞു വരുന്ന വിമലയെ തിരിച്ച് എങ്ങനെയാണ് ഈ സർദാർജി. അപ്പോൾ സർദാർജിയുടെ ഒരു ക്യാരക്ടർ നമുക്ക് അവിടെ മനസ്സിലാകും. സാധാരണക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് സർദാർജി എന്നും, അവിടെ നമുക്ക് വേറെ തരത്തിലുള്ള ഒരു മനുഷ്യനെ നമുക്ക് എം ടി കാണിച്ചു തരുന്നുണ്ട്. എം ടി കൊണ്ട് ടീച്ചർജിയുടെ ഒരു കമ്പനി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റൊരു എനിക്കൊരു ഈവനിങ് കടം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്, സായാഹ്നം കടം തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ടീച്ചർജിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം തോന്നി. പക്ഷേ ഈ പറഞ്ഞ സമയത്ത് സർദാർജി എത്തിച്ചേർന്നില്ല. ഒരു കുറിപ്പ് കൊടുത്തു വിട്ടു, രക്ഷിതാവ് സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സർദാർജി ചോദിക്കും ബോട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അത് ചോദിക്കുമ്പോൾ വിമല ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം എന്താണെന്നറിയോ, ഇതെങ്ങനെ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുന്നു. അപ്പോൾ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ സർദാർജി വളരെ രസമുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഇന്നത്തെ ബോട്ട് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
ഞാൻ ബോട്ട് യാത്ര നടത്തിയെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഊഹിച്ചുകൂടെ? നിങ്ങളുടെ മനസ്സ് മുഴുവൻ വേണമെങ്കിൽ ഒരു പുസ്തകം പോലെ ഞാൻ വായിക്കാം. ബഹളത്തിൽ നിന്നെല്ലാം കാണാനാണ് നിങ്ങൾക്കിഷ്ടം. തടാകത്തിൽ തിരക്കുള്ളപ്പോൾ ബോട്ട് യാത്ര ഇഷ്ടമല്ലെങ്കിലും ഞാൻ ക്ഷണിച്ചപ്പോൾ പോകാമെന്ന് വെച്ചു. ഞാൻ വന്നില്ല. അപ്പോൾ ബോട്ടിൽ 10 വട്ടം കറങ്ങിയേ തീരൂ എന്ന വാശിയോടെയാവും നിങ്ങൾ പുറത്തിറങ്ങിയത്. എന്താ ശരിയല്ലേ എന്ന ഭാവത്തിൽ അയാൾ കണ്ണുകളുയർത്തി. ഒരു സിഗരറ്റ് വലിക്കട്ടെ? ആരും അറിയണ്ട. എന്താ അറിഞ്ഞാൽ? എൻ്റെ രക്ഷകർത്താവ് അറിയരുത് എന്നാണ് പറഞ്ഞത്. ഞാനും ചങ്ങാതിയും തമ്മിൽ എന്നും വടംവലിയാണ്. നിങ്ങളുടെ രക്ഷകർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. കാണില്ല, അതാണല്ലോ മൂപ്പരുടെ പ്രത്യേകത. അയാൾ വേലിക്കപ്പുറത്ത് അലസമായി ചുറ്റി നടന്നു, സംസാരിക്കാവുന്ന അകലത്തിൽ. ടീച്ചർ ജി, അവൾ ശ്രദ്ധിച്ചു, ഞാനൊരു തമാശ പറയട്ടെ? കേൾക്കട്ടെ എന്ന ഭാവത്തിൽ അവൾ നിന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല. അയാളുടെ വരണ്ട് വികൃതമായ മുഖത്ത് രക്തച്ഛായകൾ മിന്നിമായുന്നത് കണ്ടു. അവൾ പരിഭ്രമിച്ചു പോയി. ഓ, പരിഭ്രമിക്കാനൊന്നുമില്ല. വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല. ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. തണുത്ത വാക്കുകൾ. ആവശ്യമോ അഭ്യർത്ഥനയോ ഇല്ലായിരുന്നു. മറുപടി പ്രതീക്ഷിക്കുന്നുമില്ല. അവൾ സ്തംഭിച്ചു പോയി. എന്തെങ്കിലും പറയണമല്ലോ എന്നോർത്ത് അവൾ പ്രയാസപ്പെട്ടു. സ്വാഭാവികത വരുത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരാണെന്ന് പോലും നിങ്ങൾക്കറിയില്ലല്ലോ. അതാണ് വേണ്ടത്. നിങ്ങളുടെ പശ്ചാത്തലം മുഴുവൻ എനിക്ക് മറ്റുള്ളവരോട് ചോദിച്ചറിയാം. 100 കൂട്ടം കാര്യങ്ങൾ. അതെല്ലാം കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ 1000 വേരുകളും ചില്ലകളും ഇലകളും എല്ലാം വന്നുകൂടുന്നു. നിങ്ങൾ ഒരു ബിന്ദു മാത്രം. സിഗരറ്റിൻ്റെ അവസാനത്തെ പുക കൂടി വലിച്ചെടുത്ത് സംതൃപ്തിയോടെ അയാളത് ദൂരത്തേക്ക് എത്തിത്തെറിപ്പിച്ചു. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? വരണ്ട മുഖവും നെറ്റിയിൽ വികൃതമായ കറുപ്പും കണ്ണിൽ പ്രകാശവുമുള്ള ഈ മനുഷ്യനെപ്പറ്റി ചോദിക്കാൻ പലതും ഉണ്ടായിരുന്നു. ആ പിന്നെ ടീച്ചർ, ഒരു പക്ഷേ. അവർ നിശബ്ദമായി കേൾക്കാൻ തയ്യാറെടുത്തു. ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിക്കണം, അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകും. അയാൾ വാച്ചിൽ നോക്കി. ഓ, മരുന്നിൻ്റെ സമയം. രക്ഷിതാവിനെ ഭയപ്പെടണം. അയാൾ ധൃതിയിൽ അയങ്ങ ട്രൗസറുകൾ വലിച്ചെഴിച്ച് നടന്നു പോകുമ്പോൾ അവൾ നോക്കി നിന്നു. ഭ്രാന്താണോ? പതിവിന് വിപരീതമായി ഉച്ചയ്ക്ക് തന്നെ മഞ്ഞിറങ്ങി. ദിവസങ്ങൾക്ക് ശേഷം ഇത്താരയുടെ മർമ്മരം ഒഴുകിയെത്തി. പിറകെ സർദാർജിയുടെ ദുർബലമായ ശബ്ദവും. സർദാർജിയുടെ രക്ഷിതാവ് ഇന്ന് ഉറങ്ങുകയാണോ? എന്തേ, പാടാൻ അനുവദിച്ചുവോ? അപ്പോഴാണ് പകൽ കണ്ണു തുറക്കുന്നതിന് മുമ്പ് സർദാർജി വിളിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ ഇത്ര നേരത്തെ? യാത്ര പറയാനാണ്. ഉലഞ്ഞ വസ്ത്രങ്ങൾ ശരിപ്പെടുത്താതെ ഷോള് കൊണ്ട് മൂടിപ്പുതച്ച് അവൾ വരാന്തയിലൂടെ പോർട്ടിക്കോവിലേക്ക് നടന്നു. കാറ്റിൻ്റെ തണുത്ത കൈവിരലുകൾ മുഖത്ത് തഴുകുന്നുണ്ടായിരുന്നു. പാതി വിടർന്ന പകൽ വെളിച്ചത്തിൽ അയാൾ മുറ്റത്ത് നിൽക്കുകയാണ്. ഉറക്കം തടസ്സപ്പെടുത്തിയതിൽ ക്ഷമിക്കണം ടീച്ചർ ജി. ഓ, സാരമില്ല. ഉറക്കച്ചടവ് കാരണം തൊണ്ട പരുക്കനായിരുന്നു. ഞാൻ പോകുന്നു ടീച്ചർ ജി. എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ച് അവൾ വിഷമിച്ചു. അവസാനം പറഞ്ഞു, ഇനിയും കാണാം. അയാൾ ചിരിച്ചു. എന്ന് പറയാൻ എനിക്ക് ധൈര്യം പോരാ. ടീച്ചർ ജി, ഏറിയാൽ 4 മാസമെന്നാണ് നമ്മുടെ രക്ഷകർത്താവ് പറയുന്നത്. ഉറക്കത്തിൻ്റെ പാടകൾ അവളുടെ കണ്ണിൽ നിന്ന് ഊർന്നു വീഴുകയായിരുന്നു. ഓ, അത് തന്നെ എനിക്ക് ലാഭമാണ്. അതിന് ദൈവത്തോട് നന്ദി പറയണം. ലങ് ക്യാൻസറിന് 1 കൊല്ലമാണത്രേ അവധി. 1-4 മാസം നമുക്ക് ബോണസായി തന്നിരിക്കുന്നു. അയാൾ പദപ്രയോഗത്തിൽ രസിച്ചിട്ടെന്ന പോലെ ചിരിച്ചു. അവളൊന്നും മിണ്ടിയില്ല. നമസ്തേ ടീച്ചർ ജി, നല്ലത് വരട്ടെ. നമസ്തേ. അയാൾ 2-4 അടി നടന്ന ശേഷം തിരിഞ്ഞു നിന്നു. അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. കടം ചോദിച്ച ഒരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട്, മറക്കരുതേ. അയാൾ ഉറക്കെ ചിരിച്ചു. കാലുകൾ വലിച്ചു വലിച്ച് നടന്നുപോയി. സാമാനങ്ങൾ ചുമക്കുന്ന കൂലിക്കാർ പിറകെ. എവിടെ അയാളുടെ കൂട്ടുകാരൻ? വരാന്തയിലൂടെ മുറിയിലേക്ക് തിരിച്ചു പോരുമ്പോൾ അമർസിങ്ങിനെ കണ്ടു. മുഖം നിറയെ ചിരിയാണ്. സർദാർജി ബടിയാന
കാശുകാരനാണ് ബി വി ജി. എനിക്ക് ബക്ഷീസ് തന്നത് എത്രയാണെന്നോ? 10 രൂപ. അമർ സിംഗ്, എവിടെ അയാളുടെ കൂട്ടുകാരൻ? കൂട്ടുകാരനോ? അയാൾ തനിച്ചായിരുന്നു ബി ബി ജി. അവൾ വാതിലടച്ചു. ഇനി നമ്മുടെ അവസാനത്തെ അധ്യായം. നിറം മങ്ങിയ കമ്പിക്കാലിനപ്പുറത്ത് കൽപ്പടവിൽ മൂടിക്കെട്ടിയ ആകാശം വീണുറങ്ങുന്ന തണുത്ത തടാകത്തിൽ നോക്കിക്കൊണ്ട് അവൾ നിന്നു. ക്ഷേത്ര പരിസരവും മണൽ വിരിച്ച മുറ്റവും മണ്ഡപവും ഒഴിഞ്ഞുകിടക്കുന്നു. 3 പഹാടി ചെറുക്കന്മാരെ കയറ്റി തുഴഞ്ഞു വരുന്ന ബോട്ടിൻ്റെ അരയണ്ണത്തല തൻ്റെ ചുവട്ടിലേക്ക് അടുക്കുന്നത് കണ്ടപ്പോൾ അവൾ നോക്കി. മഞ്ഞപ്പല്ലികൾ കാട്ടി ബുദ്ധു ചിരിക്കുന്നു. സീസൺ എത്ര വേഗം കഴിഞ്ഞു മെയിൻസ്. ശരിയാണ്, ആരും വന്നില്ല. അവളും അസ്വസ്ഥമായ സ്വരത്തിൽ പറഞ്ഞു, ആരും വന്നില്ല. അടുത്ത കൊല്ലം നോക്കാം അല്ലേ മെയിൻസ? അവൾ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാതെ അലസമായി ആവർത്തിച്ചു, ആ അടുത്ത കൊല്ലം. മെയിംസാബ് വേണ്ടത്ര താല്പര്യം കാട്ടുന്നില്ലെന്ന സംശയത്തോടെ തോൾ നിറമുള്ള കനത്ത കുപ്പായത്തിൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് ബുദ്ധു കുറച്ച് ഉറക്കെ ചോദിച്ചു, വരാതിരിക്കില്ല അല്ലേ മെയിംസാബ്? അവൾ തലകുലുക്കി. ബോട്ട് തുഴഞ്ഞു നീങ്ങിയപ്പോൾ ജലപ്പരപ്പിൽ നീണ്ടുകിടന്ന വളഞ്ഞ വഴിത്താരയിലേക്ക് നോക്കി നിന്നുകൊണ്ട് അവൾ പിറുപിറുത്തു, വരാതിരിക്കില്ല. അതാണ് എം ടിയുടെ മഞ്ഞ്. നമ്മുടെ മനസ്സിലേക്ക് എനിക്ക് തോന്നുന്നു ഈ വിമലയുടെ ആ ഒരു മഞ്ഞ്, ആ മഞ്ഞുരുകുന്ന മനസ്സിലേക്ക് ഒരു വെയിൽ നാളം ആയിട്ട് സർദാർജി നോക്കിയത്, ശ്രമിച്ചത്. പക്ഷേ ആ ഒരു വെയിലിൻ്റെ നാളം എന്ന് പറയുന്നത് നിമിഷങ്ങൾക്ക് വളരെ നൈമിഷികമായിരുന്നു. സർദാർജിയും പോയി. ഇനിയും അവൾക്ക് പ്രതീക്ഷയ്ക്ക് മാത്രമാണ് വകയുള്ളത്. ഈ സർദാർജി ഒരു പക്ഷേ ഇനി വരുമോ? സുധീർ കുമാർ മിശ്ര വരുമോ? ബുദ്ധുവിൻ്റെ അച്ഛൻ വരുമോ? അറിയില്ല. വരാതിരിക്കാം, വരുമായിരിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ എന്താണ്, പ്രതീക്ഷയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. നമ്മളിങ്ങനെ പിടിച്ചു തൂങ്ങാൻ ജീവിതം ഇങ്ങനെ, ഒരു പക്ഷേ നമുക്കൊരു പ്രതീക്ഷയും ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും അല്ലേ? അടുത്ത കൊല്ലത്തേക്കുള്ള പദവിൻ പടിയുള്ള ആ ഒരു കാത്തിരിപ്പിലായിട്ട് ബുദ്ധുവും നൈനറ്റോളും ഒപ്പം വിമലയും. അങ്ങനെയാണ് മഞ്ഞ് അവസാനിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വേറെ ദാസ് റീഡിംഗ് റൂം.